ഹലോ കൂട്ടുകാരെ മലയാളി മോംഗിലേക്ക് നിൽക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്ഥിരമായിട്ട് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ അത് മിക്ക വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും ചിലർക്ക് അത് അത്രയും ക്ലിയറായിട്ട് മനസ്സിലാവാത്തുണ്ട് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുഞ്ഞി ബെല്ലിൻ്റെ പടം വരും അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പറയാം അത് നന്നായി ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണേ അപ്പോൾ ഇതിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ അത് പ്രത്യേകം ഓർക്കുക കാരണം ഒരേപോലെയാണ് പേര് അതുകൊണ്ട് തെറ്റി പലർക്കും ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയ്ക്ക് രണ്ട് മൂന്ന് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഒരെണ്ണം ഒരെണ്ണുള്ളത് അപ്പക്കാരെന്ന് പറയും അതുപോലെ തന്നെ സോഡാപ്പൊടിയെന്നു പറയും അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ മേടിക്കേണ്ടത് അല്ലാതെ ബേക്കിംഗ് പൗഡർ അല്ല അതൊരിക്കലും സെയിം സാധനമല്ല ബേക്കിംഗ് പൗഡർ എടുത്താൽ അത് വർക്കാവില്ല അപ്പോൾ ആദ്യം തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അപ്പക്കാരം എടുക്കാം ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് മേടിക്കാൻ കിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്ക് നല്ല ഫുഡിൽ ഇടണം മോഡൽ ബ്രാൻഡഡ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട് ഇതും ഫുഡിൽ ഇടുന്നത് തന്നെയാണ് പക്ഷെ ഇത് ബ്രാൻഡഡ് ഒന്നല്ല നമുക്ക് ഈസി ആയിട്ട് ആയിട്ട് നമുക്ക് അധികമായിട്ട് മേടിക്കാം പാക്കറ്റ് ഇപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചിരിക്കണേ പക്ഷേ ഒരു കിലോയുടെ പാക്കറ്റിന് തൊണ്ണൂറ് രൂപയാണ് വില ഈ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് എട്ട് രൂപയായിരുന്നു വില ഇതുപോലെ പ്ലെയിനായിട്ടുള്ള പാക്കറ്റിൽ വരുന്നത് നിങ്ങൾ കടയിൽ ചോദിച്ചൊക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ പോയി ഈസി ആയിട്ട് ഇത് കിട്ടും മേടിക്കാൻ അല്ലാതെ ബ്രാൻഡഡ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിത് ക്ലീനിങ്ങിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബ്രാൻഡഡിനാണെങ്കിൽ വിലയുണ്ട് ഒരു ബോക്സിന് മുപ്പത് രൂപയൊക്കെ അത് മേടിച്ചാൽ നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കേണ്ട രണ്ടാമത്തെ കാര്യം വേണ്ടത് പാത്രം കഴുകണ ലിക്വിഡ് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം പാത്രം കഴുകണ ലിക്വിഡ് തന്നെ ഉപയോഗിക്കണം അല്ലാതെ ഹാർപ്പിക്കോ അതൊന്നും മിക്സ് ചെയ്യരുത് ഞാൻ പറഞ്ഞ പോലെ പാത്രം കഴുകണ ലിക്വിഡ് എടുക്കുക കാരണം നമ്മുടെ കൈക്ക് പാത്രം കുഴപ്പമുണ്ടാവില്ല അതാവുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം വിമ്മോ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇഷ്ടമുള്ള ലിക്വിഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് അത് ഒന്നൊരു പേസ്റ്റ് പരുവത്തിലാവുന്ന പോലെ മിക്സ് ചെയ്യാം അതായത് തീരെ വെള്ളം പോലെ ആവാനും പാടില്ല എന്നാൽ തീരെ തിക്കുവാൻ പാടില്ല ഒരു പേസ്റ്റ് പോലെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണത് അതിപ്പോൾ എനിക്ക് കറക്റ്റ് തന്നെ അളവ് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അത് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാമാണ് ഉപയോഗിക്കുന്നത് ഇതൊരു ടിന്നിലാക്കി കലക്കി വെക്കാണ്ട് ഞാൻ കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രയും മതി പക്ഷേ ബാത്റൂമ് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് തന്നെ ചിലപ്പോൾ മുഴുവൻ ചിലപ്പോൾ എൻ്റെ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാൻ വേണം കാരണം ഞങ്ങളുടെ ബാത്റൂമിൽ ഇത്തിരി വലുതാണ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ഒരു ഴ്ച രണ്ടാഴ്ച വരെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അതിനുള്ളിൽ ഉപയോഗിച്ച് തീർന്നു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ഞാനിത്ര ചെയ്ത് നോക്കിയിട്ടുള്ളൂ എന്തെങ്കിലും അറിയില്ല അതിനും കൂടുതൽ എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇത് പിന്നത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനി വെള്ളം പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആവും അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതൊക്കെയാണ് ഈ ഒരു പറഞ്ഞ പേസ്റ്റിനെ പറ്റി എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്നിട്ട് ബോക്സ് അടച്ച് എടുത്ത് സൂക്ഷിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പേസ്റ്റ് ഇട്ടിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് മറക്കാണ്ട് എഴുതി വയ്ക്കുക കുട്ടികളെടുക്കാത്തോട് തീർത്ത് വയ്ക്കുക ഇനി പറയാനുള്ളത് ഈ ഒരു മിക്സിൻ്റെ കൂടെ ചില ഒരു വിനീഗർ അല്ലെങ്കിൽ എന്ന് പറയും സുർക്ക ചേർത്ത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് ഒഴിച്ച് വയ്ക്കുക ഈ ടിന്നിൽ ഞാൻ എപ്പോഴും ഈ ടിന്നിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലിക്വിഡ് സോപ്പും മിക്സ് ചെയ്ത് വെക്കാറുള്ളൂ വിനീഗർ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിലേക്ക് പേസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇത്തിരി ചൊറിക്കുക അല്ലെങ്കിൽ വിനീഗറും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടേപ്പുകൾ അതുപോലെ തന്നെ സിങ്ക് അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതുപോലെ തുരുമ്പോൾ അങ്ങനത്തെ പോകാത്ത കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സുർക്ക കുറച്ച് ചേർത്ത് അല്ലെങ്കിൽ വിനീഗർ വിനീഗർ കുറച്ച് ചേർക്കാം ചേർക്കുമ്പോൾ ബേക്കിംഗ് സോഡ പതിനഞ്ച് പതിനഞ്ച് വരും അതുകൊണ്ട് കുറേ ചേർക്കരുത് കുറച്ച് ചേർത്ത് മിക്സ് മിക്സ് നിങ്ങൾക്ക് കാണാം പത പോലെ ഉടങ്ങി കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് കുറേ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെയാവും അങ്ങനെ ആക്കരുത് അപ്പോൾ കുറച്ച് ചേർത്ത് നോക്കുക ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണ്ട പക്ഷെ കുറച്ചും കൂടി കറയൊക്കെ ഉണ്ട് കറു പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൊറുക്ക കുറച്ചും കൂടി പെട്ടെന്ന് പോവാൻ അത് നല്ലതാണ് അത് അധികം ഉപയോഗിക്കാറില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ലിക്വിഡ് സോപ്പും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് തന്നെ ചെയ്യാറ് അപ്പോൾ വിനീഗർ ഒഴിക്കുന്നത് ചിലർ ചോദിച്ചിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ പതഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം അധികം ഒഴിക്കാതെ ഇത് കുറച്ച് ഇഷ്ടം വെച്ച് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ രണ്ട് ടിന്നിലാക്കി വെച്ചിരിക്കുകയാണ് ഒരു ടിന്ന് ബാത്റൂമിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ഒരു ടിന്ന് കിച്ചണിലുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞാൽ എന്തിനൊക്കെയാണ് ബാത്റൂമിൽ ഉപയോഗിക്കുന്നതെന്ന് <experiences> അപ്പോൾ ബാത്റൂമിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ സിങ്കിലാണ് സിങ്കുമ്മയും അതുപോലെ തന്നെ ടാപ്പുകളുമെയും ഈ സൊല്യൂഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് വെള്ളം തളിച്ച ശേഷം ഈ ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായി ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്യുക അത് കുറേ ഒഴിക്കേണ്ട കേട്ടോ അത് ഒരു സ്പൂൺ കുറച്ച് ശേഷം കുറച്ച് ശേഷം ഒഴിച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത്തിരി വെള്ളം ഇടയ്ക്ക് ആക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ച് കഴുകണം കാരണം ബേക്കിംഗ് സോഡ ഒരു തരിതരി പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അത് നന്നായി പോകണമെങ്കിൽ നമ്മൾ അതുപോലെ സോപ്പ് വെള്ളമൊക്കെ ഉണ്ടാവും ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകണം അതുകൊണ്ടാണ് ഞാൻ അത് കുറേ ആദ്യം തന്നെ ഒഴിക്കരുതെന്ന് പറഞ്ഞത് കുറച്ചേ ഒഴിച്ച് സ്ക്രബ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിലെ ടൈൽ ബാത്ത്รูമിന്റെ ടൈലുകളിലുള്ള ഗ്യാപ്പുകളിൽ അടക്കം ശരിക്ക് അടുക്ക് നന്നായി പോകും ഇത് ഉപയോഗിച്ച് കഴുകാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ക്രബ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അതുപോലെ ടൈലുകളുടെ ഗ്യാപ്പിൽ അഴുക്കുകൾ ഉണ്ടെങ്കിലും നല്ല ഈസി ആയിട്ട് പോകും അല്ലെങ്കിൽ ചെറിയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും അടുത്തത് ഈ പേസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞോളെ വേറെ ഒരു ബോട്ടിലാക്കിയിട്ട് Kitchen ല് വെച്ചിട്ട് അത് എന്തിന ഉപയോഗിക്കണമെന്ന് വെച്ചാൽ Kitchen ലുള്ള ഈ സ്റ്റൗവിൻ്റെ ഈ മെറ്റൽ പോർഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് അത് കുറച്ച് വെച്ചിട്ട് ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഇത് വെച്ച് സ്ക്രബ് ചെയ്യണം ആ മെറ്റലിൻ്റെ പോർഷൻ മാത്രമായിട്ടോ ആ ഗ്ലാസിൻ്റെ അവിടെ ചെയ്യരുത് ഗ്ലാസിൻ്റെ അവിടെ ഞാനത് ഒഴിച്ചിട്ടില്ല ജസ്റ്റ് സോപ്പും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ മെറ്റലിൻ്റെ ആ ഭാഗത്ത് മാത്രം ഈ ബേക്കിംഗ് സോഡയുടെ ഈ ഒരു പേസ്റ്റ് ഒഴിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എന്ത് എണ്ണയുടെ കറിയൊക്കെ എല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് പോകും മാത്രമല്ല അതിന് ശേഷം നന്നായിട്ട് തുണി വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം കാരണം ഈ ബേക്കിംഗ് സോഡയുടെ ഒത്തിരി തരിതരി പോലെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നന്നായിരുന്നു നനഞ്ഞതുകൊണ്ട് വൈപ്പ് ചെയ്തെടുത്ത യി കിട്ടും അതുപോലെ തന്നെ ഈ പേസ്റ്റ് വെച്ചിട്ട് സിങ്കൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം നല്ലൊരു മാജിക് ക്ലീനർ എന്ന് തന്നെ പറയാൻ ശരിക്കും പറഞ്ഞാൽ കാരണം ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റണ ഐറ്റംസ് എന്ന് പറയുന്നത് വളരെ കുറേ ഐറ്റംസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ക്ലീനറാണ് ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല ബേക്കിംഗ് സോഡ എത്ര അധികം കിട്ടണോ അത്രയും മേടിച്ചുവെക്കും കാരണം അതാണ് നമുക്ക് മിക്കപ്പോഴും ക്ലീൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങൾ ഇപ്പോൾ അധികം എന്താ പറയുക തിളക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ മങ്ങിക്ക് ഈ ഒരു പേസ്റ്റ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുമ്പത്തിൽ ഇത്തിരി കൂടിയൊക്കെ തിളക്കം കിട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി വേറെ ഒരു കെമിക്കൽ ഉപയോഗിക്കേണ്ട കാരണം ഇത് നമ്മൾ ഡിഷ് സോപ്പ് ആണല്ലോ അതിൻ്റെ ഉള്ളത് പാത്രങ്ങളാണെങ്കിൽ ലിക്വിഡ് ആണല്ലോ ആണല്ലുള്ളത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ കൈക്കും അതുകൊണ്ട് അത്രയും പ്രശ്നം വരുന്നില്ല സാധാരണ കെമിക്കൽ ഉപയോഗിക്കുന്നതിലും നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് ഞാനത് ഉപയോഗിച്ച് ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ക്ലീനിങ് പ്രൊഡക്ട്സും ഞാൻ ഉപയോഗിക്കാറേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് നിങ്ങളുടെ സജഷൻസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാണ്ട് ചോദിക്കാം അപ്പോൾ മറക്കാണ്ട് ഓർക്കാം ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല അത് രണ്ടും രണ്ടാണ് അപ്പോൾ അത് മറക്കാണ്ടെ വീഡിയോ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും എല്ലാവരോടും ബൈ ബൈ